Dear children, welcome to Maths Magic. Now, we are going to learn the constructions in the chapter. This is the third part. To construct a triangle, given its perimeter and its two base angles. That is, one triangle perimeter. Perimeter is the same as the three sides. Sum of three sides. Now, the perimeter is the same as the base angles. തരും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യണമെന്നാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കൺസ്ട്രക്ട് എ ട്രയാംഗിൾ എ ബി സി ഇൻ വിച്ച് ആംഗിൾ ബി ഈക്വൽ ടു 60 ഡിഗ്രി ആംഗിൾ സി ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു 11 സെൻറ്റിമീറ്റർ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ സമ്മ് ഈ ത്രീ സൈഡ്സിൻ്റെ സമ്മ് 11 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അത് ആദ്യം വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് ബേസ് ആംഗിൾസ് വരയ്ക്കണം അതായത് ഈ ലൈനിൻ്റെ രണ്ട് സൈഡിലുള്ള ആംഗിൾസ് 60 ഡിഗ്രി 45 ഡിഗ്രി അത്ര ആദ്യം വരയ്ക്കുക ഞാനിവിടെ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചിട്ടുണ്ട് ലൈൻ സെഗ്മെൻറ്റ് പി ക്യു ഇതിൻ്റെ ലെങ്ത്ത് 11 സെൻറ്റിമീറ്റർ ആണ് ഇനി നമുക്ക് ആംഗിൾ പി 60 ഡിഗ്രിയും ആംഗിൾ ക്യു 45 ഡിഗ്രിയും വരയ്ക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 60 ഡിഗ്രിയൊക്കെ എങ്ങനെ വരയ്ക്കണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 60 ഡിഗ്രി വരയ്ക്കുക അപ്പോൾ 60 ഡിഗ്രി വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണണം അതിൽ ഞാൻ കറക്റ്റായിട്ടെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു 60 ഡിഗ്രി വരയ്ക്കാൻ പോവാണ് അപ്പോൾ ഞാനൊരു സെമി സർക്കിൾ വരച്ചു ഇനി സെയിം റേഡിയസിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം ഇതാണ് 60 ഡിഗ്രി ഇനി ഇവിടെ നിന്ന് ലൈൻ സെഗ്മെൻറ്റ് ലൈൻ വരയ്ക്കാം ഇനി ആംഗിൾ ക്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത് ആംഗിൾ ക്യൂ 45 ഡിഗ്രി ആണ് വരയ്ക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 90 ഡിഗ്രി വരയ്ക്കണം 90യുടെ ബൈസെക്ടർ ആണ് 45 ഡിഗ്രി അപ്പോൾ ഇവിടെ നിന്ന് ഒരു സെമി സർക്കിൾ വരയ്ക്കുക സെമി സർക്കിൾ വരയ്ക്കുക ഈ സെയിം റേഡിയസിൽ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ 60 ഡിഗ്രി ആയി ഇനി വീണ്ടും ഒരാർക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം 60 വരച്ചു പിന്നെ 120 വരച്ചു പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ബൈസെക്ടറാണ് 90 ഡിഗ്രി നമുക്ക് 90 അല്ല വേണ്ടത് 45 ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ലൈൻ വരച്ചിട്ടില്ല ഇനി ഇത്രയും ഭാഗത്തിൻ്റെ ബൈസെക്ടറാണ് വരയ്ക്കുമ്പോഴാണ് നമുക്ക് 45 ഡിഗ്രി കിട്ടുന്നത് കാരണം 90യുടെ ഹാഫ് ആണല്ലോ 45 അപ്പോൾ അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക ബൈസെക്ടർ വരയ്ക്കാൻ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യാം അതിങ്ങോട്ട് ജോയിൻ ചെയ്യാം കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഞാനത് വരയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ക്ലിയർ ആവും അപ്പോൾ നമ്മൾ രണ്ട് ആംഗിൾസ് വരച്ചിട്ടുണ്ട് ഒന്ന് 60 ഡിഗ്രി ഒന്ന് 45 ഡിഗ്രി ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ഇതിൻ്റെയും ബൈസെക്ടർ വരയ്ക്കണം ഇതിൻ്റെയും ബൈസെക്ടർ വരയ്ക്കണം നമുക്കറിയാം ബൈസെക്ടർ വരയ്ക്കാനായിട്ട് മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ബൈസെക്ടർ വരയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മോർ ദാൻ ഹാഫ് എടുത്തു രണ്ട് സൈഡിൽ നിന്നും ആർക്ക് വരച്ചിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും സെൻറ്ററിലേക്ക് വരയ്ക്കാം സോറി വെർട്ടെക്സിലേക്ക് വരയ്ക്കാം ഇവിടെ ഞാൻ 60യുടെ ബൈസെക്ടർ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ 45ൻ്റെയും ബൈസെക്ടർ വരയ്ക്കാം അതിനുവേണ്ടി മോർ ദാൻ ഹാഫ് എടുത്ത് ആർക്ക് വരയ്ക്കാം ഇവിടെ നിന്ന് അതുപോലെ തന്നെ വരയ്ക്കാം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് ആംഗിൾസിനും ബൈസെക്ടർ വരച്ചു ആദ്യം രണ്ട് ആംഗിൾസ് വരച്ചു പിന്നെ ആ രണ്ട് ആംഗിൾസിനും ബൈസെക്ടേഴ്സ് വരച്ചു ഇനി ഇപ്പോൾ ഈ രണ്ട് ബൈസെക്ടറും തമ്മിൽ ഇവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഈ രണ്ടിനും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മോർ ദാൻ ഹാഫ് എടുക്കുക അതായത് ഈ ഒരു ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇതിനെ നമുക്ക് മാർക്ക് ചെയ്യാം എ എന്ന് മാർക്ക് ചെയ്യാം ഈ ഒരു പോയിൻറ്റിനെ എന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ പി എ എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുക ഇവിടെ ആർക്ക് കട്ട് ചെയ്യാം അതുപോലെ തന്നെ താഴെയും ആർക്ക് വരയ്ക്കാം അതുപോലെ എയിലും വെച്ചിട്ട് ഇങ്ങോട്ടും ആർക്ക് കട്ട് ചെയ്യാം
ഇത് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വരച്ചാൽ മതി. അതായത് തമ്മിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇനി ഒന്നുകൂടി വരച്ചു കൊടുത്താൽ മതി. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ക്യൂ എയ്ക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതും അതുപോലെ തന്നെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം, താഴെയും വരയ്ക്കാം. അതുപോലെ ഈ എയിൽ വെച്ചിട്ട്, എയിൽ വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട്. ഇപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല, അപ്പോൾ ഒന്നും കൂടിയും വീണ്ടും നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ട് വീണ്ടും വരക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങോട്ട് ചേർത്ത് വരക്കാം. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും, അതായത് ഈ ഒരു ഈ ആംഗിളിൻ്റെ ബൈസെക്ടറിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള പാർട്ടിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതുപോലെ തന്നെ ഈ ആംഗിളിൻ്റെയും ബൈസെക്ടറിൻ്റെ ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ്, ഇത്രയും ലെങ്ത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അങ്ങനെ ഈ രണ്ട് ബൈസെക്ടേഴ്സും നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചപ്പോൾ, അത് താഴേക്ക് വരച്ചപ്പോൾ, അത് ഈ പി ക്യു എന്ന് പറയുന്ന ഈ ലൈനിൽ രണ്ട് സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് അവിടെ നമ്മൾ ബി എന്നും സി എന്നും മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബൈസെക്ടേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തില്ലേ, രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിൽ നിന്നും ഇങ്ങോട്ട് രണ്ട് സൈഡിലേക്കും വരക്കുക, ബിയിലേക്കും വരക്കുക, സിയിലേക്കും വരക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രയാങ്കിൾ ശരിക്കും വന്നിരിക്കുന്നത് ഈ ട്രയാങ്കിളാണ്, എ ബി സി. ഈ ട്രയാങ്കിളാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? ദെൻ എ ബി സി ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ഈ ലൈനിൻ്റെ ബൈസെക്ടറാണിത് അല്ലേ, ബൈസെക്ടറാണ്. അപ്പോൾ ഈ ഇങ്ങോട്ടും ഈ ബി എ എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ബി പിക്ക് പകരം ഈ ബി എ എടുക്കാം, അല്ലെങ്കിൽ എ ബി എടുക്കാം. ഇത്രയും ലെങ്ത്ത്, ഈ ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. ഈ ലെങ്ത്തും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇത് വരും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് ഈ ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം ആണ്. ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. ഈ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് തന്നെ ഇവിടെ വരും, മനസ്സിലായില്ല? അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും കൂടി ആഡ് ചെയ്യുമ്പോൾ ലെങ്ത്ത് ആണ്. അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെയും വരും, ഇത്രയും ഭാഗം ഇവിടെയും വരും, എ സി ആയിട്ടും വരും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സി ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം തന്നെ പെരിമീറ്റർ വരച്ചു, അതായത് മൂന്ന് സൈഡ്സിൻ്റെയും സമ്മ്, ലെങ്ത്തിൻ്റെ സമ്മ് വരച്ചു. എത്രയാണോ തന്നിട്ടുള്ളത് അത് വരച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടാവും, ആ രണ്ട് ആംഗിൾസും വരക്കുക. ആംഗിൾസ് വരക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് നിങ്ങളെടുത്ത് കാണണം. അപ്പോൾ ആ രണ്ട് ആംഗിൾസും വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് ആ രണ്ട് ആംഗിൾസിനും ബൈസെക്ടേഴ്സ് വരക്കുക. ബൈസെക്ടർ വരക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഈ ഇപ്പോൾ വരച്ചത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് ആംഗിൾസിൻ്റെയും ബൈസെക്ടർ വരച്ചു, ആ രണ്ട് ബൈസെക്ടറും ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തു അല്ലേ. അത് എന്നിട്ട് ചെയ്യേണ്ടത് ഇതിൽ ഇവിടെ ഇത്രയും ലെങ്ത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക, അതുപോലെ തന്നെ ഇത്രയും ലെങ്ത്തിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. അപ്പോൾ ഇതിങ്ങനെ വരക്കുമ്പോൾ ഈ ഒരു ലൈനിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ, മനസ്സിലായില്ലേ? അതുപോലെ ഇതും ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന ആ ഒരു അവിടെ മാർക്ക് ചെയ്യാം ബിയും സിയും. എന്നിട്ട് അവിടെ നിന്ന് ഈ ബൈസെക്ടേഴ്സ് ജോയിൻ ചെയ്ത ആ പോയിന്റിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സി ആയിരിക്കും. ദെൻ എ ബി സി ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെരിമീറ്ററും രണ്ട് ബേസ് ആംഗിൾസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി റിവിഷൻ ചെയ്യാനുണ്ട്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എക്സാമൊക്കെ അടുത്തതുകൊണ്ട് എല്ലാവരും നല്ല പഠിത്തത്തിലായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ എടുത്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.